ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്യാം. ഒരു കപ്പ് എന്ന് പറയുന്നത് എൻ്റെ 250 ml ന്റെ മെഷറിംഗ് കപ്പാണ്. ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം, പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം, ഉപ്പ് ചേർക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കാം. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർത്താൽ മതി, അപ്പൊ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ മാറിക്കിട്ടും. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് കുഴച്ചൊരു ചപ്പാത്തിയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ഡോ ഉണ്ടാവുമല്ലോ, ചപ്പാത്തിയുടെ മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലേക്ക് നമുക്ക് ആക്കണം. അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ മതിയാവും. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ചപ്പാത്തി ഡോ പോലെ ആക്കുക. അപ്പം അതിനാവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ കറക്റ്റ് എമൗണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരുടെയും മാവ് അനുസരിച്ചിട്ട് അത് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കുഴയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ ഈ കിച്ചണിൻ്റെ ബെഞ്ച് ടോപ്പ് ഇട്ടിട്ട് തന്നെയാണ് കുഴയ്ക്കുന്നത്. ഇപ്പം നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഡോ ഇവിടെ റെഡിയാണ്. നമുക്കിത് അടച്ച് വെച്ച് നല്ല വോം ആയിട്ടുള്ള സ്ഥലത്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചപ്പാത്തിക്കല്ല് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ മേലേക്ക് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്യാം. നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തിനേക്കാളും ഇത്രയും കൂടി തിക്കായിട്ട് വേണം പരത്താനായിട്ട്. സൈഡ് ഇത്തിരി തിക്കായിരിക്കണം, സെൻറ്റർ പോർഷൻ ഇത്തിരി തിൻ ആയിരിക്കണം, അങ്ങനെ വേണം നമ്മൾ പരത്താനായിട്ട്. നമ്മളെടുക്കുന്ന പാനിന് എത്രയ്ക്ക് വലുപ്പമുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പരത്താനായിട്ട്. വലിയ പാനാണെങ്കിൽ ഇത്തിരി വലുതായിട്ട് പരത്തുക, ചെറിയ പാനാണെങ്കിൽ ചെറുതായിട്ട് പരത്തുക. കണ്ടോ, സൈഡ് ഇത്തിരി തിക്കാണ്, കണ്ടോ, സൈഡ് തിക്കാണ്, സെൻറ്റർ തിന്നാണ്, അങ്ങനെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഈ പിസ ബേക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നോൺ സ്റ്റിക് പാൻ യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. അതാകുമ്പോഴാണ് കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുക. ഇനി നമ്മളിതിൻ്റെ അറ്റം ഒന്ന് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സൈഡിലേക്ക് എല്ലാം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ പ്രിക്ക് ചെയ്ത് കൊടുക്കുക. ഈവണായിട്ട് കുക്കാവാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ബൈ ബൈ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേറ്റഡ് മോസറല്ല ചീസ് ആഡ് ചെയ്യാം. നിങ്ങളടുത്ത് മോസറല്ല ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ സാധാരണ നമ്മൾ പിസ്സയ്ക്കൊക്കെ മോസറല്ല ചീസാണ് യൂസ് ചെയ്യണത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓനിയൻ സ്ലൈസസ് വെക്കാം. ഒന്നിയൻസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പനീർ പീസസും ആഡ് ചെയ്യുന്നുണ്ട്. പനീർ കുറച്ച് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്തതാണ്. ഇവിടെ പിള്ളേർക്ക് പനീർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് കുക്ക്ഡ് ചിക്കൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഷ്രെഡ് ചെയ്തിട്ട് അതും ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് വീണ്ടും ഗ്രേറ്റഡ് ചീസ് ആഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. പിള്ളേർക്ക് ചീസൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇത്തിരി കൂടുതൽ ചേർക്കുകയാണ്. ഇനി ഇതിൻ്റെ മയിലേക്ക് കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഒറിഗാനോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒറിഗാനോ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഒരു ഇറ്റാലിയൻ ഹെർബാണ്. പിന്നെ കുറച്ച് മിക്സ്ഡ് ഹെർബ്സ്, അതും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതും കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എരിവ് പ്രശ്നമാണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. സൈഡിലേക്ക് മാത്രം ഒഴിച്ചാൽ മതി, പാനിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് വേണ്ട. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം.
അതിനായിട്ട് ഞാനിതൊരു സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ വെക്കരുത്, കാരണം ബീസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ എപ്പോഴും ലോ ഫ്ലെയിമിൽ, സിമ്മിൽ വേണം നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ പിസ കറക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്, അതിന്റെ ബേസ് ഒക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്, ചീസ് ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. നല്ല സോഫ്റ്റ് അല്ലല്ലോ, കണ്ട? ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പിസ ഇതുപോലെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിസ എന്ന് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. നമുക്കിനി പുറത്തൊന്നും പോയി പിസ കഴിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസ് ഒക്കെ എന്നെ അറിയിക്കണം. വീണ്ടും മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.